അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാലിനെ ഒഴിവാക്കുന്നതെന്തിന്? ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ പുരസ്കാരം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി പുരസ്കാരങ്ങൾ, 50 വർഷം മലയാള സിനിമയുടെ മുഖ്യധാരയിൽ, എടുത്തത് 12 സിനിമകൾ. മമ്മൂട്ടി, ഭരത് ഗോപി, മധു, ബാലൻ കെ നായർ, കരമന ജനാർദ്ദനൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗതി ശ്രീകുമാർ, അശോകൻ, മുരളി, തിലകൻ, ജലജ, ദിലീപ്, കാവ്യമാധവൻ, കെ പി സി ലളിത, ശോഭന, എം ആർ ഗോപകുമാർ എന്നുവേണ്ട സകല താരങ്ങളും ചെറുതും വലുതുമായ വേഷങ്ങളിൽ അടൂരിനൊപ്പം പ്രവർത്തിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തിലെ മലയാളത്തിന്റെ ഒരു മഹാനടനെ മാത്രം അദ്ദേഹം പരിഗണിച്ചില്ല, ശ്രീ ഭരത് മോഹൻലാലിനെ മാത്രം. അതിനെക്കുറിച്ച് വന്ന ചോദ്യത്തിന് അദ്ദേഹം ഈ അടുത്ത് ഒരു പ്രമുഖ വനിതാ പ്രസിദ്ധീകരണത്തിന് കൊടുത്ത മറുപടി ഇതാണ്: താൻ മുഖ്യധാരാ ചിത്രങ്ങൾ കാണാറില്ല, അതുകൊണ്ട് താരപദവി എന്താണെന്നറിയില്ലെന്നും ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായവരെ കണ്ടെത്തുകയല്ലാതെ താരങ്ങൾക്ക് അനുയോജ്യമായ കഥ ഞാൻ എഴുതാറില്ലെന്നും പറയുന്നു. എഴുതി തീരുമ്പോൾ ഈ കഥയ്ക്ക് ചില ആർട്ടിസ്റ്റുകൾ ചേരുമെന്ന് തോന്നും, അവരെ വിളിക്കും. മോഹൻലാലിനെ വെച്ച് ചെയ്യണമെങ്കിൽ അതുപോലെ വലിയ വേഷം വേണം. ലാലിന് ചേരുന്ന ഒരു വലിയ വേഷവും എന്റെ കഥയിൽ ഇതുവരെ വന്നില്ല. ഞാൻ വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. മമ്മൂട്ടി കരിയറിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് തന്റെ അനന്തരത്തിൽ ചെറിയ വേഷം ചെയ്തത്. ശേഷം മതിലുകളിലും വിധേയനിലും തന്റെ കൂടെ പ്രവർത്തിച്ച മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടി. പിന്നെ മമ്മൂട്ടി പറയും എപ്പോഴും, സർ എപ്പോഴാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എന്നും റെഡിയാണെന്ന്. ഇതിനർത്ഥം ലാൽ റെഡിയല്ലെന്നാണോ പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ആരാധകർ കാത്തിരിക്കുന്നു. അടൂരിന്റെ തോലികയിൽ നിന്ന് മോഹൻലാലിനൊരു സിനിമ, ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.